ഒരു ഫുൾ മട്ടൻ മന്തി. മട്ടൻ മന്തിയുടെ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കമോൺ, കാരണം ഇന്നൊരു ഫുൾ മട്ടൻ മന്തി കേട്ടോ. ഒരുപാട് നാളത്തെ ആഗ്രഹം, ഫുള്ളായിട്ടൊരു മട്ടൻ മന്തി, കുഴിയിൽ ഇറക്കി വെച്ചിട്ടുള്ള മന്തി, ഒരു കുക്കർ മന്തി ഒന്നല്ല കേട്ടോ. അതുപോലെ സാധാരണ വാരിയല്ല്, അതുപോലെ മട്ടൻ്റെ കാലൊക്കെ ആയിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫുള്ളായിട്ട് കഴിക്കണം അതേ. ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്. സാധാരണ പലരും ഫുൾ മട്ടൺ മന്തി ചെയ്യുന്നവരൊക്കെ നന്നായിട്ട് കളറൊക്കെ തേക്കണം, ഇതിൽ കളറും തേക്കണില്ല കേട്ടോ. ഏഹ് അതിലൊരു സന്തോഷമുണ്ട്, കാരണം ആ ഒരു മഞ്ഞൾപ്പൊടി അതൊക്കെയാണ് നേരെ തേച്ചിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ മന്തി ഞീൻ മന്തി റൈസ് ബസുമതി ആണല്ലോ മന്തി റൈസിൻ്റെ എല്ലാം എല്ലാം. അപ്പോൾ ആ കുഴിയിലേക്ക് ഞെറക്കി വെക്കണം. അത് മുമ്പ് അതിൽ കുറച്ച് സാധനങ്ങൾ ഇട്ടിട്ട് ഒന്നങ്ങോട്ട് ചെറുതായിട്ടും തിളപ്പിക്കട്ടെ അല്ലേ. ഏഹ് അതല്ല നല്ലത്. എന്നിട്ടോ ഓ തിളക്കൽ കണ്ടോ, ഇനി ഒരു ആവി പോകണ്ട കേട്ടോ, അതിൻ്റെ മേലെ കൂടെ കുഞ്ഞുകൂടെ പോയി കണ്ടതാ. അതേമാതിരി ഒരു ആവി ഇങ്ങനെ പോകുമ്പോയി ഈ നേരെ അതിലേക്ക് ഇറക്കി വെക്കുക കേട്ടോ. കനലൊക്കെ സെറ്റായി, ആ ചോന്ന കനലുണ്ടോ, ഇനി അതിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുക കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ട്രേ മേലെ വെച്ചുകൊണ്ട് എന്തിനാണ് പറഞ്ഞുതരാം, അതിൻ്റെ മേലെ കൂടെ നമ്മളെ മട്ടൺ മന്തി ഇറക്കി വെച്ചിട്ട് വേഗം അതങ്ങോട്ട് സീൽ ചെയ്തങ്ങോട്ട് പൂട്ടിക്കെട്ടണം. എന്നിട്ടേ അതിന് മേലെ ചവിട്ടി നിന്നിട്ട് ലോക്കാക്കട്ടെ അങ്ങോട്ട്. അപ്പോൾ ഞാൻ എവിടെ വെച്ചാൽ പെരിന്തൽമണ്ണൊക്കെ അടുത്ത് മേലാറ്റൂരിലെ സൈത്തൂൺ റെസ്റ്റോറൻറ്റിലെ ഇവിടെയാണ് സംഭവം ഉള്ളത്. അതായത് പെരിന്തൽമണ്ണെന്ന് മേലാറ്റൂർക്ക് പോകുമ്പോൾ ചെമ്മാണിയോട് ബൈപ്പാസ് തന്നെ, ആ മേലാറ്റൂരിക്കുള്ള ബൈപ്പാസ് ഉണ്ട്, അവിടെ തന്നെ സംഭവം ഒരു ഫുൾ മട്ടൺ മന്തി അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടാവും. ആ ഫുൾ മട്ടൺ എന്താ പുറത്ത് കിടക്കുന്നുണ്ട്, 7700 റുപ്യേൻ്റെ മട്ടനാണ്, 7 കിലോ. കിലോ ഒക്കെ 1100. കാണാൻ വലിയ മൊഞ്ചൊന്നുമില്ല അല്ലേ, എന്താ അറിയോ കളർ ചേർക്കാത്തതുകൊണ്ടാണ്. കളർ ചേർത്തി നല്ല രസമൊക്കെ ഉണ്ടാവും കാണാൻ. അതിൻ്റെ മേലെ ട്രേയിലാണ് ഇപ്പോൾ ഫുള്ള് നെയ്യുള്ളത്. സാധാരണ എല്ലാവരും ഫുള്ള് നെയ്യാം ചായത്ത് ഇങ്ങനെ ഉറ്റി ഉറ്റി ചാടിയിട്ടുണ്ടാവും, അതിൻ്റെ ട്രേ വെച്ചിട്ടുണ്ട്, എന്നിട്ട് പിന്നെ മിക്സൊക്കെ ചെയ്യുക. ഫുള്ള് നെയ്യ് അടയിലും ഒരു രസമല്ലാന്ന് തോന്നി, അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് നല്ലത് തന്നെയാണ്. അപ്പോൾ ഫുള്ള് നെയ്യ് ഇട്ട് കഴിഞ്ഞാൽ റൈസിന് ഒരുപാട് അങ്ങോട്ട് ഓയിലി ആവും, അപ്പോൾ അത് വേണ്ടേ. അപ്പോൾ അതിന് ആവശ്യമില്ല നെയ്യ് നമുക്ക് എടുത്ത് മിക്സ് ചെയ്യുക, അതല്ല വേണ്ടത്. അതിൻ്റെ സൈഡിൽ കൂടെ പലതും ഫോയിൽ പേപ്പറിൽ വെച്ചിട്ടുണ്ട്, അത് എന്താണെന്ന് പറഞ്ഞു തരാം കേട്ടോ. ഏഹ് അപ്പോൾ എന്നിട്ട് കുറച്ച് നെയ്യൊക്കെ ഇങ്ങനെ എടുത്തിട്ട് നന്നായിട്ട് അതിൽ കുറങ്ങനെ ഒഴിക്കുക, ഒരു പാകത്തിനൊക്കെ ഒഴിച്ചാൽ മതി, ഫുള്ളായിട്ട് ഒഴിക്കേണ്ട ഒരാവശ്യമല്ല കേട്ടോ. എന്നിട്ട് ആ മട്ടൻ്റെ നെയ്യ് ഇട്ട് കഴിഞ്ഞിട്ട് ആ റൈസൊക്കെ പാടങ്ങോട്ട് മിക്സാക്കുമ്പോൾ ഒരു സ്മെല്ലും അങ്ങോട്ട് കിട്ടുട്ടോ. അപ്പം തന്നെ എടുത്ത് കഴിക്കാൻ തോന്നും, പക്ഷേ നമുക്ക് കുറച്ച് ക്ഷമ, കുറച്ച് ക്ഷമ നമുക്ക് നിർബന്ധമാണ് കേട്ടോ. ക്ഷമല്ലാതെ ഈ പരിപാടിക്ക് ഇറങ്ങരുത്, പക്ഷെ എനിക്ക് കുറച്ച് കുറവാണ് ക്ഷമ. ഒരു ഫുള്ളാട്, സാധാരണ മട്ടൻ മന്തി കഴിക്കലുണ്ട്, അതിപ്പോൾ ഒന്ന് വാരിയല്ല കഴിക്കാരം അല്ലെങ്കിൽ ഒന്ന് കാല കഴിക്കാരം, ഒരു ഫുള്ളാടാട്ടോ. ഒരു ഫുൾ മട്ടൺ കഴിച്ചോട്ടെ. അങ്ങ് ദുബായിലെ നിയമപ്രകാരം മന്തി കഴിക്കേണ്ടത് മജ്ലിസിലാണെങ്കിലും നമുക്കിത് കഴിച്ചു കഴിഞ്ഞാൽ എണീക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായതിനാൽ നമുക്കേ കസാലിരുന്നാൽ മതി, അത് മതി. ആ ഒരു കുഴിലിറക്കി വെച്ചപ്പോൾ അല്ല ഫോയിൽ പേപ്പറിലെ ഒരു പൊതിയാണ് മട്ടൻ്റെ ലിവർ ഇട്ടോ. ആ ലിവറൊക്കെ ഇതിലിങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ റൈസ് കൂടെ ഇനി ആ റൈസൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഒരു മേശങ്ങനെ വെച്ച് നോക്കി, വലിയൊരു മേശമായതുകൊണ്ടേ തട്ട് കാണാൻ തന്നെ ചെറുതായി പോയി. സംഭവമേ തട്ട് അലാക്കിൻ്റെ വലുപ്പമുണ്ട്, നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല, ഈ ഒരു വീഡിയോ കാണുന്നതുകൊണ്ടാണ്. ആ ഒരു ഫുള്ളാട് എത്തുമോ അവിടുത്തെ? ഇല്ലല്ല ഞങ്ങളുടെ വലിച്ചോളാം കേട്ടോ. എന്നിട്ട് ഫസ്റ്റ് ആ മട്ടൻ്റെ ആ സൂപ്പ് ഉണ്ട്, ആ നെയ്യൊക്കെ ഇട്ടിട്ടുള്ള കുരുമുളക് ഇട്ട ആ സൂപ്പ് നന്നായിട്ട് ചൂടോടെ അങ്ങോട്ട് കിട്ടുമ്പോൾ അത് ആദ്യം ഇങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഉഷാറാ, പിന്നെ പവർ വന്നു, പിന്നെ നേരെ അങ്ങോട്ട് എടുക്കുക അങ്ങോട്ട് കഴിക്കുക. എവിടെ നിന്നുള്ളതെന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും കേട്ടോ. ഏഹ് എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ കുയിലിട്ട ആ ബീഫ്, ആ ഒരു ഫോയിൽ പേപ്പറിൽ അതിൻ്റെ ഇടയിൽ കൂടെ കുഴിമന്തി ചിക്കൻ, നമ്മളിവിടെ മട്ടൻ പറ്റാത്ത ഒരാളുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ തൊലിമന്നൊക്കെ വലിച്ച് എടുത്തിട്ടുണ്ടല്ലോ ആ ഒരു മട്ടൻ, നന്നായിട്ട് ഇഷ്ടമായി കേട്ടോ. മട്ടൺ മന്തിൻ്റെ പ്രിയത് കഴിക്കണം. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഡിപ്പുണ്ട്, നല്ല മധുരവും അതിനൊപ്പം തന്നെ നല്ല എരിവുള്ള നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അൽഫാം ഉണ്ട്, അൽഫാമേ വരെ അവിടെക്ക്. ആദ്യം മട്ടൺ എന്തെങ്കിലും ശരിയാക്കട്ടെ കേട്ടോ. ആ ലിവറൊക്കെ അങ്ങനെ പിടിച്ച് വെക്കാൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു. റൈസും നല്ല ഫ്ലേവറൊക്കെ ഉണ്ട്. റൈസ് ഒരുപാട് അങ്ങോട്ട് കഴിക്കാൻ പറ്റില്ല, കാരണേ മട്ടൺ ആ സൈഡിൽ നിന്ന് നമുക്ക് തീർക്കണേ. അപ്പോൾ ചെറിയൊരു കാലുമന്തി തുടങ്ങി, എന്നിട്ട് ബീഫ് മന്തി കഴിച്ചു നോക്കിയിട്ട് ആ കുഴിയിൽ ഇറക്കി വെച്ച ബീഫ് മന്തി ആ സൂപ്പർ. ഇത് മസ്റ്റ് ട്രൈ തന്നെ, മട്ടൺ മന്തി ബീഫ് മന്തിയും, ബീഫ് മന്തി കുഴിയിൽ ഇറക്കി വെച്ച് കേട്ടോ. കുഴിയിൽ ഇറക്കി വെച്ച ബീഫ് മന്തി വേറെ സംഭവം അവിടെ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ബീഫിൻ്റെ തന്നെ മയോനൈസൊക്കെ ഉള്ള കാര്യം തന്നെ മറന്നുകൊണ്ടോ, കാരണം മട്ടൻ മന്തി അവിടെ നിൽക്കില്ല, അപ്പോൾ അയിമ അങ്ങനെ നോക്കിയെന്ന് തീർക്കണ്ടേ. അപ്പോൾ ബീഫ് മന്തിയൊക്കെ എടുത്ത് കഴിച്ചു നോക്കി. ഇതാണ് ഞാൻ പറഞ്ഞ ബീഫിൻ്റെ ഒരു സാധനം, ഇതല്ല കേട്ടോ അതാ ഈ കാണുന്ന ബീഫ് ചുട്ടത്. പക്ഷേ ഇതെനിക്ക് ഇഷ്ടമായില്ല കേട്ടോ, തീരെ അങ്ങോട്ട് പോരാ. നമുക്ക് കുഴിയിൽ ഇറക്കി വെച്ച ബീഫ് മന്തി അത് മസ്റ്റ് ട്രൈ തന്നെ, മട്ടൻ മന്തിയും ബീഫ് മന്തി കേട്ടോ. എന്തേ പിന്നെ നമ്മളെ ഷെസ്വാൻ അൽഫാം വന്ന് ചെറിയൊരു നുള്ളുള്ളി കേട്ടോ, വളരെ ചെറിയൊരു നുള്ളായിരുന്നു അത്. ഏഹ് ചെറിയ കഷ്ണേ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് മട്ടൺ എന്തെങ്കിലും ഒരു സൈഡൊക്കെ ആക്കണ്ടേ. അപ്പോൾ മട്ടൻ്റെ ചെറിയൊരു പീസ് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടോ, അങ്ങനെ വെച്ചു കൊടുത്തിട്ട് കഴിച്ചു. പക്ഷേ നമുക്ക് വേറെ ടെക്നിക്ക് ചെയ്ത് നോക്കാം. ആ ഒരു സൂപ്പ് ഉണ്ടല്ലോ, സൂപ്പ് കുറച്ച് ചോറിലങ്ങോട്ട് ഒഴിക്കട്ടോ. ഏഹ് ഇതിൻ്റെ പരിപാടിയാണ്, വേറെ ആരും ചെയ്ത് കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കട്ടോ. എന്നിട്ട് കഴിച്ചു നോക്കി, അപ്പോൾ സൂപ്പറായിരുന്നു. അതുകൊണ്ട് നമ്മൾ ചെറിയൊരു മട്ടൻ്റെ കഷ്ണം അതിൽ വെച്ചിട്ട് പിന്നെ ആ സൂപ്പ് എടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി. ആ ഒരു സ്വീറ്റ് ചില്ലി ചട്നി ഒന്നും വേണ്ട കേട്ടോ. എന്നിട്ട് വെറും സൂപ്പും ആ ഒരു മട്ടൻ്റെ കഷ്ണവും റൈസും അത് മാത്രം മതി. ആ ഒരു മല്ലിയിലയും എടുത്ത് കളയട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്, പിടിച്ച് കഴിച്ചു. നല്ല ടേസ്റ്റ് സൂപ്പറായിരുന്നു കേട്ടോ. ഉണ്ടെങ്കിൽ
എറണാകുളത്തല്ലേ. കൂട്ടത്തിന് മട്ടൺ ഇഷ്ടപ്പെടുന്ന നമ്മളെ സ്വന്തം ചങ്ങായി ഉണ്ട്, അയാൾ ആ തലയും കൊണ്ട് അങ്ങോട്ട് പോയിക്കണു ആടിന്റെ കേട്ടോ. എനിക്ക് തലച്ചോറില്ലല്ലോ, ജനം കഴിച്ചോ? അതുകൊണ്ട് നേരത്തെ പെണ്ണെട്ടിയത്. ആ പൊട്ടിയിലേ ഒരു ഹാമർ ഉണ്ടേ, ഇതിപ്പ ശരിയാക്കി തരാം. അല്ല നടക്കുവോ? അങ്ങനല്ല എടുക്ക, അതൊക്കെ ആ പൊട്ടികൾ ആ രണ്ടിന് ഇടയിൽ കൂടെ കൈയിട്ട് വലിക്കണം. ആ തോറ്റോ? അതൊക്കെ എന്താ ചെയ്യാ? പർസ് എടുക്കാല്ലേ? പർസൽ എടുക്ക. ആ പർസലിയാണോ? പൊട്ട് വേസ്റ്റ് ആക്കുന്ന പരിപാടി ഇല്ല കേട്ടോ മക്കളെ. അപ്പൊ മട്ടൻ മന്തി ഒക്കെ ഓർഡർ ചെയ്യണേ നേരത്തെ വരെ വിളിച്ച് പറഞ്ഞ ഫുൾ മട്ടനൊക്കെ, അതിന് നമ്പർ എവിടെ കൊടുക്കുക നല്ല കേട്ടോ. അപ്പൊ മട്ടൻ മന്തിയും ബീഫ് മന്തിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉഷാറായി കാലം. അപ്പോ കാണാം സൈത്തൂൻ മെലാറ്റൂർ.